ഇതൊക്കെ നമ്മളിവിടെ നേരത്തെ വെച്ചിരിക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റുകളായിരിക്കുമല്ലോ അല്ലേ? അതെ, നമ്മുടെ വെറൈറ്റീസ് അടിച്ചെടുക്കുന്നത് തന്നെയാണ്. ഇനിയിപ്പോ 15 റൗണ്ട് ഡീപ്പാണ് ഇത്. അതായത് അമ്പലങ്ങളിലെ പള്ളികളിലൊക്കെ ഇത് നേരത്തെ ശ്രദ്ധയ്ക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. ചില അമ്പലങ്ങളിലൊക്കെ കഞ്ഞി കുടിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഉള്ളത് 12 ഇഞ്ചിന്റെ പാർട്ടീഷൻ പ്ലേറ്റ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾക്കല്ല, ഇത് ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഇങ്ങനത്തെ സ്റ്റീലിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ പാത്രങ്ങൾ ഇത് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടത് കണ്ടെയ്നർ. ആ, ഇത് കണ്ടെയ്നർ, ബിരിയാണി കണ്ടെയ്നർ. പിന്നെ ഇത് ഐസ്ക്രീം കപ്പ്, അതിന്റെ തന്നെ സ്പൂണ്. ഈ സ്പൂണൊക്കെ നമ്മൾ തന്നെ ഇവിടെ അടിക്കുന്നതന്നെ, ഇവിടെ അടിക്കുന്നതന്നെ ഈ സ്പൂൺ. ഇത് കൂടുതൽ സൂപ്പ് കഴിക്കാനായിട്ട് ഇത് കൊണ്ടുപോകുന്നത്, സൂപ്പ് ബൗളും. ഇത് നമുക്ക് സോപ്പ് ബോട്സും ഉണ്ട്. ഇത് ഈ ഷേപ്പിലുള്ള സോപ്പ് ബോട്സ് ആണ്, സ്ക്വയറിലുള്ളത്. അപ്പൊ ഇത് ആൾക്കാർ ഇത് സോപ്പ് ബോട്സ് ആയിട്ട് ഇത് സോപ്പിന്റെ അതേക്ക് ഇട്ടിട്ട് ഇത് പാക്കിങ്ങിന് പേപ്പർ പാക്കിംഗ് ഉണ്ടല്ലോ, അതിന് പകരമായിട്ടാണ് ഈ ഇത് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് പാക്കിംഗ് ബോക്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു ടാഗ് കെട്ടിട്ട് അവർ ഇങ്ങനെ ഇട്ടേക്കും. രണ്ട് മോഡലുണ്ട്, രണ്ടല്ല മൂന്ന് മോഡലുണ്ട്. പിന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന രാമച്ചത്തിൻ്റെ, ഇത് ഒറിജിനൽ രാമച്ചൻ തന്നെയാണ് ഇത്. ഇതിൻ്റെ അത് വേറെ മിക്സിങ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മ ഇത് ഇതിന്റെ ഇത് തുടങ്ങിയിരിക്കുന്ന. പിന്നെ ഇത് ചകിരിയാണ്, ഇത് ഡിഷ് വാഷിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ സ്റ്റീലിന്റെ സ്ക്രബ്ബറൊക്കെ ഉണ്ടല്ലോ, അതിന് പകരം നമ്മളിപ്പോ ഇത് ഇങ്ങനെ ഫുള്ള് ചകിരി തന്നെയാണ് ഇത്. വേറെ ഒന്നുമില്ല ഡിഷ് വാഷ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട്. ഇത് ബാത്തിങ് സ്ക്രബ്ബറാണ്, ഇത് രാമച്ചം. ഇതൊക്കെ എങ്ങനെയാ റേറ്റ് പറഞ്ഞത്? ഇതൊക്കെ നമ്മൾ ഹോൾസെയിലായിട്ടാണ് കൊടുക്കുന്നത്. അതായത് റീറ്റെയിൽ ഇല്ല നമ്മൾ, അത് ഈ കടകളിൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഇവിടുന്ന് കൊണ്ടുപോകണം. ഇപ്പോൾ ഈ പ്ലേറ്റുകളെ ഇപ്പോൾ നമുക്ക് റീറ്റെയിൽ ആണെങ്കിൽ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ആണെങ്കിലും നമുക്ക് ഇവിടെ വന്നാൽ വാങ്ങാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ? എല്ലാവരും കൊടുക്കും. ഇപ്പോൾ 10 എണ്ണം ആണെങ്കിലും നമ്മൾ ഇവിടെ വന്നാലും 1 എണ്ണം ആണെങ്കിലും നമ്മൾ ആരെങ്കിലും വന്ന് ചോദിച്ചാലും കൊടുത്തു വിടാറുണ്ട്. നമ്മുടെ ചെറിയ ഫംഗ്ഷനൊക്കെ വരാണെങ്കിൽ ആൾക്കാർ 50-100 ആയിട്ടൊക്കെ വന്ന് ചോദിക്കാറാണെങ്കിൽ കൊടുത്തു വിടാറുണ്ട്. എൻ്റെ പേര് ഡിറ്റ്സൺ. ഇത് ചാലക്കുടിയിൽ കാടുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കമ്പനിയുടെ പേര് നാച്ചുറൽ ലീഫ് എന്നാണ്. നമ്മൾ ഒറ്റയ്ക്കാണ് ഡിറ്റ്സൺ ഒറ്റയ്ക്കാണ്? ഇല്ല, ഞങ്ങൾ മൂന്ന് പേരുണ്ട്, ഷൈജൻ മെൽവിൻ. ഞങ്ങൾ മൂന്ന് പേരൂടെ ചെയ്യുന്നത്. ഇന്ന് അവധി ദിവസം ഇതുകൊണ്ടിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന് ഇവിടെ. ഇപ്പൊ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങാനായിട്ടുള്ള ഒരു പ്രചോദനം തരുന്നു? അതെന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് ഒരു ഐഡിയ കിട്ടണല്ല. പിന്നെ പെട്ടെന്നാണ് ഇങ്ങനെ പറമ്പി കിടക്കുന്ന പാള ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ ഈ പാള എടുത്ത് നല്ല വെള്ളി പോലത്തെ പാള. അപ്പൊ അത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല ഒരു ഇത് കണ്ട്. അപ്പൊ ഇങ്ങനെ അഭിപ്രായം, ഒരു എൻ്റെ ഒരു സുഹൃത്തുണ്ട് എറണാകുളത്തുള്ളത്. അപ്പൊ ആള് ആൾക്ക് പേപ്പർ പ്ലേറ്റ് അടിക്കുന്ന ഒരു കമ്പനിയുണ്ട്. അപ്പൊ ആളിങ്ങനെ പറഞ്ഞു, ഞാൻ ആളായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ആളിങ്ങനെ പറഞ്ഞു, നല്ല കാര്യം ഇവിടെ അത് ആലോചിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്തോ എന്നൊക്കെ പറഞ്ഞു, ആളെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. ഇപ്പൊ നമുക്ക് ഇവിടെ എത്ര സ്റ്റാഫൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ഇവിടുത്തെ സ്റ്റാഫ് ഇപ്പൊ ഒരു 3-5 പേരുണ്ട് ഇവിടെ വർക്കിന് വേണ്ടിട്ട്. ആണല്ലേ? ഇപ്പൊ എങ്ങനെ എല്ലാ ദിവസവും വർക്കിംഗ് ആണ്? എല്ലാ ദിവസവും വർക്കിംഗ് ആണ്, ഇങ്ങനെ 10 ദിവസങ്ങളിൽ മാത്രം. ഇന്ന് സൺഡേ തോന്നിട്ട് ഇന്ന് ഇല്ല ആൾക്കാർ അത്ര ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ഉണ്ട്. നമുക്ക് ഈ പാളൊക്കെ എടുക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണോ അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ടോ? കുറെ നമുക്ക് ഇങ്ങനെ പ്രാദേശികമായിട്ട് കിട്ടും. പിന്നെ ഞങ്ങള് ഇപ്പൊ മേലൂർ പഞ്ചായത്ത്, പിന്നെ അന്നമനാട് ആ ഭാഗങ്ങളിലൊക്കെ കുറെ ആൾക്കാരുണ്ട്. ഇങ്ങനെ അത് നമുക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് തരുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ തികയാണ്ട് വരും നമ്മൾക്ക്. അപ്പൊ പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പാള നല്ല വീതിയും വലിപ്പം ഒക്കെ ഉള്ള പാളയായിരിക്കുള്ളൂ. അപ്പൊ ഇതിനെടുക്കുന്ന പാളയിൽ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല ഞാൻ കാണിച്ചു തരാം, അത് പാള കാണിച്ചു തരാം. നല്ല വൈറ്റ്നസ്, നല്ല ബാക്ക് സൈഡ് ഒക്കെ നല്ല ഇതായിട്ടിരിക്കും. അപ്പൊ ഇതിന് എന്തെങ്കിലും കെമിക്കൽ പ്രോസസിംഗ് ഒക്കെ ചെയ്യോ? ഇല്ല, ഒരു കെമിക്കലും ഇല്ല ഇതിന്റെ അകത്ത്. നമ്മൾ നാച്ചുറലാണ്, എല്ലാം നാച്ചുറലാണ്. നല്ല ശരിക്കും പ്രഷർ വാഷിൽ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമ്മ പാളടിക്കുന്നത്. അത് നമ്മ ഒരു 120 ഡിഗ്രിയിലിട്ട് ചൂടാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഹീറ്ററാണത്. ഞാൻ കാണിച്ചു തരാം. വെള്ളത്തിലിട്ടേക്ക് പാളാം. വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർന്ന് കഴിയാൻ നേരത്താണ് നമ്മൾ ഇത് എടുത്തിട്ട് ഇങ്ങനെ പ്രഷർ വാഷറിൽ എടുത്ത് കഴുകും.
നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ടാവും. ഇനി ഇത് കുറച്ച് ചെറിയത് വലിയാൻ വേണ്ടിട്ട് വെക്കും നമ്മൾ. ഇതവിടെ നിന്ന് കൊണ്ട് ഷെഡി കൊണ്ട് കഴിക്കുമ്പോൾ കുറച്ചേരം വലിയാൻ വേണ്ടി വെക്കും. അതെ, ഇത് 10 ഇഞ്ച് പ്ലേറ്റ് അടിക്കുന്ന ഒരു ഡൈ ആണിത്. നമുക്ക് കൂടുതലും പോകുന്നത് ഈ 10 ഇഞ്ച് തന്നെയാണ് പോകുന്നത്. നമ്മുടെ ഇവിടെ അടുത്തുള്ള കാറ്ററിംഗുകാരും ഒക്കെ കൊണ്ടുപോകുന്നത് ഇത് തന്നെയാണ്. നമുക്കിപ്പോ എത്ര വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പ്ലേറ്റുകൾ? നമുക്കൊരു ഡൈ കുറേ ഉണ്ട്, ഒരു 10-18 ഡൈ ഉണ്ട് നമുക്ക്. 18 സൈസ് സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഓർഡർ വരുന്നതനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കും. ഓ ഓ ഓ, ഒരു ഇതിൽ നമുക്ക് എത്ര പ്ലേറ്റൊക്കെ ചെയ്യാൻ പറ്റും? ഒരു ദിവസം ഒരു ഡൈയിൽ മാക്സിമം ഒരു 150 എണ്ണം ചെയ്യാൻ പറ്റും. ഓ, അത്ര ചെയ്യാൻ പറ്റുള്ളൂ. അത് നല്ല ഫിനിഷായിട്ട് നമ്മൾ എടുക്കാൻ നേരത്തെ, അല്ലെങ്കിൽ കുറേയൊക്കെ നമ്മൾ സ്പീഡിലൊക്കെ അടിക്കാൻ നേരത്ത് കുറേ ഇങ്ങനെ കളറൊക്കെ മാറി ഇതായിട്ടൊക്കെ വരും. ഇപ്പൊ ചില പ്ലേറ്റുകളിലേ ഈ കളർ വ്യത്യാസമൊക്കെ കണ്ടിട്ടുണ്ട്, അതിനെന്തെങ്കിലും? അത് ചിലത് പാറയുടെ ഒരു ഇത് തന്നെയാണ്, അത് നാച്ചുറലാണ്, ഇത് അല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ നമ്മൾ അടിക്കാൻ നേരത്തെ ചിലപ്പോ ഇത്തിരി ചൂട് കൂടാൻ നേരത്തെ ചെറിയൊരു കളർ വ്യത്യാസം വരും. ഓ ശരി, അതല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ഒന്നുമില്ല, കെമിക്കൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല ഇതിന്റെ അകത്ത്, എല്ലാം നാച്ചുറലാ. പ്രഷർ വാഷിൽ കഴുകിയിട്ടാണ് ഉടനെ അടിക്കുന്നത്. അപ്പൊ നമ്മുടെ ബാക്കിൽ ഇരിക്കുന്നതാണല്ലേ ഇതിന്റെ ഒരു റോ മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നത്? അതെ അതെ. ഇതിന്റെ ഭാഗത്ത് ഇങ്ങനെ നാച്ചുറലാണ്, ഈ പാടുകളൊക്കെ നാച്ചുറലാണത്. ഈ പാട് തന്നെയാണത്, ചിലതിന്റെ അകത്ത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇത് നല്ല വെള്ളി പോലെ ഇരിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് ആണെങ്കിലും അത് ഓരോ പാളയുടെ ഒരു സ്ഥലത്തിന്റെ ഇതൊക്കെയാണ്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പാളകളാണ്? ഇല്ല, ഇത് എന്റെ ഒരു സുഹൃത്തുണ്ട്, സോണി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിയാണ് എനിക്ക് ഇതൊക്കെ തരുന്നത്. ഓ ശരി, നല്ല വീതിയുള്ള പാളകളാണ് ഇതൊക്കെ അല്ലേ? അതെ അതെ, പുള്ളിയുടെ തോട്ടത്തിൽ നിന്ന് പുള്ളി തരുന്നത്. ഓ ശരി. ഇപ്പൊ നമ്മളിപ്പോ പുറത്തുനിന്ന് കളക്ട് ചെയ്യോ? അങ്ങനെ ഇപ്പൊ എനിക്കിപ്പോ പാള തരണമെന്ന് തോന്നി, അങ്ങനെ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യോ? അതെടുക്കും, അതെടുക്കും നമ്മള്. അതിപ്പോ ഇവിടെ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അടുത്തുള്ള സ്ഥലത്ത് നിന്നൊക്കെ കൊണ്ടുവരുന്ന റേറ്റ് ഒക്കെ എങ്ങനെയായിരിക്കും തരാ? അത് ആ പാളയുടെ സൈസ് അനുസരിച്ച് നമ്മൾ റേറ്റ് കൊടുക്കുന്നുണ്ട്. സൈസിനാണ് തൂക്കത്തിനാണോ? സൈസിനാണ്. എണ്ണം നോക്കും, എണ്ണം നോക്കും, അതിന്റെ വലിപ്പവും നോക്കും. വലിപ്പം നോക്കൂല, എന്താണെങ്കിലും നമ്മൾ എടുക്കും. തീരെ വലിപ്പം കുറഞ്ഞതാണെങ്കിലും നമ്മൾ അത് എടുക്കും. കൊണ്ടുവരുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും തിരിച്ചു വിടാറില്ല, അത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മടക്കി കൊണ്ട് വിടാറില്ല. കിട്ടാൻ സാധ്യതയുണ്ട് ആവറേജ്? ഡയറ്റ് നമ്മളിപ്പോ ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന നമ്മൾ 3 രൂപ കൊടുക്കാറുണ്ട്. 3 രൂപ കൊടുക്കില്ല, എന്തായാലും പറമ്പിൽ കിടന്ന് ചീഞ്ഞു പോകുന്ന സാധനം ഇവിടെ വന്നാലും 3 രൂപ കിട്ടും. അതെ, നല്ലൊരു ഒരു തൊഴിൽ സംരംഭം കൂടിയാണ് അല്ലേ? അതെ, ആൾക്കാര് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ. ചേട്ടാ മുകളിൽ കുറേ പാളകളൊക്കെ, അത് നമ്മുടെ ഇതിനു വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്? അതിപ്പോ ഈ വർഷക്കാലത്ത് നമുക്ക് മെറ്റീരിയൽ കിട്ടൂല്ലോ, അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചു. വർഷക്കാലം മുഴുവൻ അടിക്കാനുള്ള നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. വേറെ സ്ഥലങ്ങളൊക്കെ നമ്മൾ വീടിന്റെ മേലെയൊക്കെ ഇങ്ങനെ ഷെഡ് കൊടുത്തിട്ട് സ്റ്റോക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു സംശയമാണ്, ഇത് ഒച്ചൂത്തിയൊക്കെ പോകില്ലേ? ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. നല്ല ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന സാധനമല്ല, നന്നായിട്ട് ഉണക്കും, നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒരു പ്ലേറ്റ് അടിച്ച് കാണിച്ചു തരാം. ഇത്ര വലിപ്പത്തിന്റെ പാള എടുത്തിട്ട് നമ്മളൊരു ഒരു ലിവർ ഉണ്ട്, ആ ലിവറെ പിടിച്ച് ഹൈട്ട് വിളിക്കാം. ഇതിൽ പ്രസ് ചെയ്യണം അല്ലേ? ഇതിൽ പ്രസ് ചെയ്യണം, പ്രസ് ചെയ്യുമ്പോൾ ഹൈട്ട് വിളിക്കാം. ഇതിന്റെ ഇപ്പൊ വലിപ്പം എത്രയാണ് ഈ പ്ലേറ്റിന്? 10 ഇഞ്ചാണ് വലിപ്പം. 10 ഇഞ്ച് വലിപ്പം. നമുക്ക് 2 പ്ലേറ്റ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ അല്ലേ? അതിൽ ഇതിന്റെ ഹീറ്റൊക്കെ എങ്ങനെയാ? ഇതിപ്പോ ഞാൻ ഇട്ടിരിക്കുന്നത് രണ്ടിതിലും ഹീറ്റർ ഉണ്ട്. അപ്പൊ ഒരെണ്ണം ഒരു 70 ഇട്ടുണ്ട്, കുറെ നേരം ഓണാക്കി ഇട്ടിട്ട്. അപ്പൊ അതാണ് ഇത്തിരി ചൂട് കുറച്ചിട്ടിരിക്കുന്നതാണ്. എത്ര സമയം വെക്കേണ്ടി വരും? അത് നമുക്കൊരു സമയമൊന്നുമില്ല, നമുക്കൊരു മനക്കണക്കുണ്ട്, നമ്മൾ സ്ഥിരം ചെയ്യാതെ ഇത്ര സമയം ആയിട്ടുണ്ടാവും എന്നുള്ളൊരു കണക്കൂട്ടിലാണ്. നമ്മ ഇത് അടിക്കാൻ, നമ്മൾ സ്ഥിരം അടിക്കാൻ നേരത്തെ നമ്മൾ ഒരറ്റത്ത് തുടങ്ങി ഇങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെ പോരും. ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ച് അവിടെ ചെന്നിട്ട് ഇങ്ങനെ എടുത്തോ. അപ്പൊ ഞാനൊക്കെ റെഡിയായിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ
ഇതിൽ ചൂട് കൂടുതലുള്ളതാണ് ഇപ്പൊ ഇങ്ങനെ ഈ കളറിലോട്ട് വന്നത്. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. നല്ല ചൂടുണ്ട്. ഓ ശരിയാ. ഓക്കെ, ഈ തൊടാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പൊ എത്ര സമയം എടുക്കും ഇതിന്റെ ചൂടൊന്ന് കുറഞ്ഞു കിട്ടാൻ? ഇല്ല, കട്ടിങ് ഇനി എൻ്റെ അതൊരു കട്ടർ ഉണ്ട് അതിനകത്ത്. അപ്പൊ അതിൽ തന്നെ കട്ടായിക്കോളും, ചടിക്കുമ്പോ തന്നെ കട്ടായി. ഹീറ്റും കട്ടറും കൂടിയിട്ട് പ്രവർത്തനം പറഞ്ഞല്ലേ? അതെ അതെ. എടുത്തോ. നല്ല ഫിനിഷിംഗ് കൂടിയുണ്ട്. ഈ മോഡല് വന്നത് ഇതാണ് അല്ലേ? ഈ സൈസ്. ഓ ഇങ്ങനെയാണ് അതിന്റെ പാക്കിംഗ്. ബിരിയാണി പാക്കിംഗ് ആണ്. അതെന്താ ബിരിയാണി പാക്കിംഗ്? ചെറിയൊരു ലോക്ക് ഉണ്ടാവും, ഈ ഒരു ബട്ടൺ പോലെ ഒരു ലോക്ക് ഉണ്ടാവും. അപ്പൊ ചെറിയൊരു ടൈറ്റ് കിട്ടും. റെയിൽവേ സ്റ്റേഷനിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ഇതിപ്പോ 650 MLA. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മത് ഹോൾസെയിലായിട്ടും കുറച്ചാണെങ്കിലും നമ്മൾ കൊടുക്കും. ആവശ്യക്കാർക്ക് ആവശ്യം അനുസരിച്ച് നമ്മളിത് കൊടുക്കുന്നുണ്ട്. ദൂരെയുള്ള ആൾക്കാർക്ക് നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ ഉദ്ദേശം തന്നെ ഇത് പ്രകൃതിയെ സംരക്ഷിക്കുന്നുള്ളതാണ്. പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരു പ്ലേറ്റാണിത്. പ്രകൃതിക്ക് ഒരു നാശം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഡെലിവറി സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ട് നമുക്ക്. താഴെ നമ്പർ കൊടുക്കാം, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവണം.